എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെമ്പരത്തി വെച്ചിട്ട് ഒരു വെളിച്ചെണ്ണയാണ് കാച്ചുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ ഒത്തിരി ചെമ്പരത്തിപ്പൂ ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഒരു മാസത്തേക്കുള്ള ചെമ്പരത്തിയുടെ ഓയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ചെമ്പരത്തിപ്പൂ വേണമെങ്കിലും നമുക്ക് എടുക്കാം, അതിന് ഒരു കുഴപ്പമില്ല. എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാസത്തേക്കുള്ള വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കൂടുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ അളവും കൂട്ടാം കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് പൂവ് കയ്യിലുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും ചേർത്ത് കഴിഞ്ഞാലും മതി, എങ്ങനെയായാലും പ്രശ്നമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഈ ചെമ്പരത്തിപ്പൂ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെമ്പരത്തിപ്പൂ ഇടുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണയുടെ കളറ് മാറി ഒരു യെല്ലോ കളറാവുന്നത് അപ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കറിവേപ്പില ഇട്ട് കാച്ചെണ്ണ പോലെയല്ല ചെമ്പരത്തിപ്പൂ ഇട്ട് കാച്ചുന്നത്, കാരണം കറിവേപ്പില ഇട്ട് കാച്ചെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കറിവേപ്പില ആയതുകൊണ്ട് തന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടുതൽ വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഓയിലാക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ചെമ്പരത്തിപ്പൂ ആയതുകൊണ്ട് അത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ ഒരു കുറച്ച് സമയമെടുക്കും. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് അത്രയെങ്കിലും എടുക്കും. അപ്പം നന്നായിട്ടത് മുരിഞ്ഞ് വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇത് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു യെല്ലോ കളറ് നമ്മുടെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ആ ഓയിലിൻ്റെ കളറ് മാറി ആ ഒരു യെല്ലോ കളറായിട്ടും വരണം. അപ്പം അതുവരെ നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും ആ ഫ്ലെയിം കൂട്ടി വെക്കരുത്, എപ്പോഴും കുറച്ച് തന്നെ വെക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കാച്ചാ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ കറിവേപ്പില എപ്പോൾ ഇടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ചെമ്പരത്തിപ്പൂ ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ചെമ്പരത്തിപ്പൂ ഒന്ന് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാവൂ, അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ബ്ലാക്ക് കളറായിട്ട് വരും. എന്ന് വെച്ചാൽ ഒത്തിരി ബ്ലാക്ക് കളർ ആവുകയും ചെയ്യരുത്. ആ ഒരു പരുവാണ് ഞാൻ കാണിച്ചു തരാം, ആ ഒരു പരുവാണ് കറക്റ്റ് ഓയിലിൻ്റെ ഒരു ഇതെന്ന് പറയണത്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് വരെ ആയിട്ടുള്ളൂ കറക്റ്റ്, മുഴുവനായിട്ടും കളർ മാറിയിട്ടില്ല. ഇനി ഇതിൻ്റെ കളർ മുഴുവനായിട്ടും മാറിയിട്ടൊരു ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറ് വരും. അപ്പോൾ ഇതെന്തിനാ ഉപയോഗിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ്, മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ടാണ് നോർമലി ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മുടിക്ക് ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും എല്ലാത്തിനും പറ്റിയ അടിപൊളി ഓയിലാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഇത് വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്യാം, അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഓയിലാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക.